എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന പ്രസ് റിലീസിൽ അല്പം ഭേദഗതിയോട് വരുത്തിക്കൊണ്ടാണ് ഇന്ന് ഈ മീറ്റിംഗ് നടക്കുന്നത്. ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ ഇതിൽ പങ്കെടുക്കാനായിട്ട് ഓഫീസിൽ ഒരു വന്നു. സ്റ്റെപ്പ് ഇങ്ങോട്ട് കയറിയപ്പോഴാണ് അദ്ദേഹത്തിന് ഫോൺ വന്നത്, ഇലക്ഷൻ കമ്മീഷനിൽ നിന്നും. അപ്പോൾ ഇത്രയും വലിയൊരു തുക ഹാൻഡ് ഓവർ ചെയ്യുമ്പോൾ അത് തിരഞ്ഞെടുപ്പുമായി കണക്ട് ചെയ്ത് എന്തെങ്കിലും ഭാവിയിൽ അലിഗേഷനോ ചോദ്യം ചെയ്യലോ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തിരഞ്ഞെടുപ്പിന് മുമ്പ് ഇത്തരത്തിലുള്ള ചടങ്ങിൽ പങ്കെടുക്കരുതെന്ന് ശക്തമായ ഒരു അറിയിപ്പ് അദ്ദേഹത്തിന് ലഭിച്ചതുകൊണ്ട് അദ്ദേഹം എക്സ്ക്യൂസ് പറഞ്ഞ് മടങ്ങിപ്പോകുകയാണ് ഉണ്ടായത്. അദ്ദേഹം നമ്മൾ 11 മണി എന്ന് വെച്ചിരുന്ന പ്രോഗ്രാം 11:30 ആക്കിയതും ഇപ്പോൾ ഉണ്ട് 12 അടുത്തതുമൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസൻസിന് വേണ്ടിയാണ്. ഇവിടെ അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ ബഹുമാനപ്പെട്ട ജില്ലാ നീതി ഓഫീസർ പ്രിയ ഹരികുമാരൻ നായർ സാറ് പങ്കെടുക്കുന്നു. ഡൈസിൽ എൻ്റെ വലതുഭാഗത്ത് ഇരിക്കുന്നത് പ്രിയ ടി എ ജോർജ് സാറാണ്. ജോയി ലുക്കാസ് ഫൗണ്ടേഷൻ്റെ അസിസ്റ്റൻറ്റ് കോർഡിനേറ്ററാണ് അദ്ദേഹം. എൻ്റെ ഇടത് ഭാഗത്തായിട്ടിരിക്കുന്നത് റീറ്റെയിൽ മാനേജർ പ്രിയ എം ജെ മഹേഷ് സാറാണ്. വലത്തെ അറ്റം ഇരിക്കുന്നത് ആശ്രയുടെ വൈസ് പ്രസിഡൻ്റ്, ആശ്രയുടെ പ്രസിഡൻ്റായിരുന്നു പങ്കെടുക്കേണ്ടുന്നത്, പ്രസിഡൻ്റ് നമ്മുടെ മുൻ ചീഫ് സെക്രട്ടറി കെ ജയകുമാർ ഐ എസ് ആണ്. അദ്ദേഹം സ്ഥലത്തില്ലാത്തതുകൊണ്ട് ആ ചുമതല നിർവഹിക്കാൻ എത്തിച്ചേർന്നിരിക്കുന്നത് ആശ്രയുടെ വൈസ് പ്രസിഡൻ്റ് പ്രിയ പട്ടാഴി മുരളി മാസ്റ്റർ. ഇങ്ങനെ അറ്റം ഇരിക്കുന്നത് ആശ്രയുടെ ട്രഷററായിരിക്കുന്ന പ്രിയ കെ ജി അലക്സാണ്ടർ അവർകൾ. പിന്നീട് ഞങ്ങളുടെ സജീവ പ്രവർത്തകരായിട്ടുള്ള നിരവധി ആളുകൾ സന്നിഹിതരാണ്. ജോയി ലുക്കാസ് ഗ്രൂപ്പിൻ്റെ പ്രിയ വിശ്വേശ്വരൻ പിള്ള സാറ്, പ്രിയ സന്തോഷ് കുമാർ സാറ്, അതുപോലെ തന്നെ ആശ്രയ സി ഒ പ്രിയ ജുബിൻ സാർ, പ്രൊഫസർ ജി ഹെൻറി സാറ്, ചാപ്റ്റർ മോഹൻ സാറ്, അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ പോൾ, ശ്രീ കെ ജയകുമാർ ആശ്രയയുടെ മണ്ഡലം പ്രസിഡൻറ്റ്, പ്രിയ ജോൺസൺ നയത്തിൽ, പ്രിയ മോഹൻജി നായർ, പ്രിയ അലക്സ് മാമ്പുഴ, കൊളക്കട്ട് രാധാകൃഷ്ണൻ, എ ജി ശാന്തകുമാർ, ജി ചന്ദ്രശേഖരൻ പിള്ള, ശ്രീ എം സിറാജുദ്ദീൻ അവർ, പ്രിയ അരുൺകുമാർ കോർഡിനേറ്റർ ജോയി ലുക്കാസ് ഫൗണ്ടേഷൻ കൊല്ലം. ഇങ്ങനെ നിരവധി ആളുകൾ, എല്ലാവരുടെയും പേര് എടുത്തു പറയാൻ സമയമില്ലാത്തതുകൊണ്ട്. അതുപോലെ തന്നെ മനുഷ്യാവകാശ പ്രസ്ഥാനത്തിൻ്റെ സംസ്ഥാന പ്രസിഡൻറ്റ് പ്രിയ അയത്തിൽ അൻസാർ അടക്കമുള്ള പ്രവർത്തകരും ആശ്രയ ബന്ധുക്കളും സുഹൃത്തുക്കളുമായ നിരവധി ആളുകൾ ഈ മനോഹരമായ ഈ ചടങ്ങ് സാക്ഷികളാകാൻ കടന്നു വന്നിരിക്കുന്നു. അതുപോലെ തന്നെ എല്ലാ മീഡിയയുടെയും അച്ചടി മാധ്യമങ്ങളുടെയും ദൃശ്യമാധ്യമങ്ങളുടെയും കൊല്ലത്തെ മുൻനിരക്കാരായ നിരവധി ആളുകൾ സന്നിഹിതരേക്ക് എല്ലാ മാധ്യമ പ്രവർത്തകരെയും ആശ്രയ മിത്രങ്ങളെയും ബന്ധുക്കളെയും ഞാൻ വളരെ സ്നേഹത്തോടെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ദീർഘിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ആശ്രയ പ്രസ്ഥാനം 3 പതിറ്റാണ്ടായിട്ട് കേരളമെമ്പാടും നിറഞ്ഞെന്ന് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഒരു പര്യായമായി മാറിയിരിക്കുന്ന സ്ഥാപനമാണ്. അശരണരായ ആര് എവിടെയുണ്ടെങ്കിലും തേടിപ്പിടിച്ച് എന്ന് മണത്തെറിഞ്ഞ് അവരെ കോരിയെടുത്ത് അവർക്ക് മരണം വരെ സംരക്ഷണവും ആവശ്യമായ എല്ലാ സുഖസൗകര്യങ്ങളും ഒരുക്കി നൽകുന്ന പ്രസ്ഥാനമാണ്. 100 കണക്കിന് കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച് വിദ്യാഭ്യാസ തൊഴിൽ നേടിക്കൊടുത്ത് അവരെ കുടുംബജീവിതത്തിലേക്ക് അയച്ചു. 201-ാമത്തെ കല്യാണമാണ് 1 ഏപ്രിൽ നടന്നത്. 201 പെൺകുട്ടികളെ വിവാഹം കഴിപ്പിച്ച് അയച്ചപ്പോൾ ഇതൊരു ഞങ്ങൾക്ക് മിച്ചമായി നിൽക്കുന്നത് 300 കൊച്ചുമക്കളാണ്. ആശ്രയ പ്രസ്ഥാനത്തിൻ്റെ കൊച്ചുമക്കൾ 300 കവിഞ്ഞിരിക്കുന്നു. അപ്പോഴങ്ങനെ തിരുവനന്തപുരം മുതൽ പാലക്കാട് വരെ 10 കേന്ദ്രങ്ങളിലായി 2000-ത്തിലധികം നിരാശ്രയർക്കാണ് ആശ്രയം എന്ന് അന്നവും അഭയവും നൽകി ആശ്വാസ ഗോപുരമായി നിലനിൽക്കുന്നത്. കലയൂർ ആശ്രയ സങ്കേതത്തിൽ മാത്രം താമസക്കാരുടെ എണ്ണം 1000 കവിഞ്ഞു. അതിൽ 300 ആളുകൾക്ക് നിലവിൽ കിടക്കാൻ ഇടമില്ല. ജോയി ലുക്കാസ് ഫൗണ്ടേഷൻ്റെ സ്ഥാപനങ്ങളുടെ ചെയർമാൻ പ്രിയ ജോയി ലുക്കാസ് സാറും അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി ശ്രീമതി ജോളി ജോയി ലുക്കാസും ഏതാനും മാസങ്ങൾക്ക് മുമ്പ് തികച്ചും അവിചാരിതമായി ആശ്രയ പ്രസ്ഥാനം സന്ദർശിക്കാനിടാണ്. എല്ലാം പോയി കണ്ടിട്ട് എല്ലാ ആളുകളുമായിട്ട് സംസാരിച്ചതിന് ശേഷം ഓഫീസിൽ മടങ്ങിയെത്തി നിങ്ങൾക്ക് എന്താണ് ആവശ്യം എന്ന് ചോദിച്ചപ്പോൾ ആ ചോദ്യത്തിന് ഉത്തരം ഞാൻ നൽകിയത് 300 പേർക്ക് കിടക്കാൻ ഇടമില്ല. അവർക്ക് വേണ്ടി ഒരു 5-നില കെട്ടിടത്തിനുള്ള പടം വരച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോഴദ്ദേഹം മറ്റൊന്നും ആലോചിച്ചില്ല, ഭാര്യയോടും ചോദിച്ചില്ല, സ്വയം അപ്പോൾ തന്നെ പറഞ്ഞു
അതിൽ ഒരു നിലം നിർമ്മിക്കാനുള്ള പൈസ ഞാൻ തരാം എന്ന് അദ്ദേഹം വാഗ്ദാനം ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാഗ്ദാനം ഞങ്ങൾ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് നീക്കി. ഇപ്പോഴ് 5 നിലകളിലായി 53,000 സ്ക്വയർ ഫീറ്റ് വരുന്ന കെട്ടിടമാണ്. 13.5 കോടി രൂപയാണ് അതിൻ്റെ എസ്റ്റിമേറ്റ് എമൗണ്ട് വരുന്നത്. അതിൻ്റെ പൈലിംഗ് വർക്ക് പൂർത്തീകരിച്ചു. 112 പൈൽ ഉണ്ട്. 1.5 കോടി രൂപ പൈലിംഗിന് മാത്രം നമ്മൾ കണ്ടെത്തി ചെലവിട്ടു. പൈലിംഗിന് ഒരു മനുഷ്യസ്നേഹിയാണ് ഞങ്ങളെ സഹായിച്ചത്. അതിൻ്റെ ആദ്യഘട്ടം നിലയിൽ 50 ലക്ഷം രൂപ ഡോക്ടർ മുഹമ്മദ് മജീദ് കഴിഞ്ഞ 13 മാർച്ച് അദ്ദേഹം ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൈനീട്ടം വാങ്ങിച്ചുകൊണ്ടാണ് തുടങ്ങിയത്. അപ്പോൾ ഫൈലിങ്ങിനുള്ള പൈസ അദ്ദേഹം തന്നത്. അങ്ങനെ ഫൈലിംഗ് കംപ്ലീറ്റ് പൂർത്തീകരിച്ചു. അപ്പം അതിൻ്റെ ഫസ്റ്റ് ഫ്ലോർ ഗ്രൗണ്ട് ഫ്ലോർ നിർമ്മിച്ചു വരുന്നത് ജോയ് അലിക്കാസ് ഫൗണ്ടേഷനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ വലിയ മനസ്സിന് ഞങ്ങൾക്ക് നന്ദി പറയാതിരിക്കാൻ സാധിക്കുകയില്ല. അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ സംരംഭങ്ങളെയും കുടുംബങ്ങളെയും ഈശ്വരൻ ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ബാക്കി പറയാനുള്ള കാര്യങ്ങളെല്ലാം ഈ ചെറിയ കുറിപ്പിൽ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ദീർഘിപ്പിക്കുന്നില്ല. അപ്പോഴ് ജോയ് അലിക്കാസ് ഫൗണ്ടേഷൻ്റെ പ്രതിനിധിയായി ഇവിടെ കടന്നു വന്നിരിക്കുന്നത് അസിസ്റ്റൻറ്റ് കോർഡിനേറ്റർ പ്രിയ ടി എ ജോർജ് സാറാണ്. അദ്ദേഹം തൃശ്ശൂരിൽ നിന്ന് കഴിഞ്ഞ ദിവസമേ തന്നെ ഈ ചടങ്ങിൽ സംബന്ധിക്കാനായിട്ട് വന്നു. ഇന്നത്തുള്ള ഇതിൻ്റെ പ്രാരംഭ അന്വേഷണം മുതൽ ഇതിന് കൂടെ നിന്ന് ആശ്രയ പ്രസ്ഥാനത്തിന് വേണ്ടി വളരെ ശക്തമായി ഈ പൈസ വാങ്ങിത്തരാൻ അത് ശുപാർശ ചെയ്യുകയും അപ്പോഴപ്പോഴും നടക്കുന്ന പ്രവർത്തന സ്ഥാപനത്തിൻ്റെ നിർമ്മാണത്തിലുള്ള പുരോഗതി ഹെഡ് ഓഫീസിൽ അറിയിക്കുകയും ചെയ്യുവാൻ വളരെ ശുഷ്കാന്തിയോടുകൂടി ഞങ്ങളോടൊപ്പം ചേർന്നും ഞങ്ങൾക്ക് വേണ്ടി സഹായമായിട്ട് നിൽക്കുന്ന ജോളി സിൽക്സിൻ്റെ റീറ്റെയിൽ മാനേജർ പ്രിയ മഹേഷ് എം ജെ സാറിനോടൊക്കെ ഞങ്ങൾക്ക് നന്ദിയും കടപ്പാടുമുണ്ട്. അതുപോലെ തന്നെ ആശ്രയ ബന്ധുക്കളും മിത്രങ്ങളുമായിട്ടുള്ള പ്രിയ ഹെൻറി സാർ സഹിതം, അതുപോലെ തന്നെ പ്രിയ സിറാജുദ്ദീൻ സാറൊക്കെയുള്ള എല്ലാവരുടെയും പേര് എടുത്തു പറയാൻ ഞാൻ സമയം കളയുന്നില്ല. നിങ്ങളൊക്കെ ഈ ചടങ്ങിൽ വന്നതിന് അങ്ങേയറ്റം സന്തോഷമുണ്ട്. ആശ്രയ നന്നായി നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ധാരാളം ആളുകൾ ഈ സമൂഹത്തിലുണ്ട്. അതിൽപ്പെട്ട ആളുകളാണ് നിങ്ങളെല്ലാവരും. ഈ സമൂഹത്തിൽ ഒരഗതി പോലും ഉണ്ടാകരുതെന്ന ആഗ്രഹത്തിലാണ് ആശ്രയ പ്രവർത്തിക്കുന്നത്. അഗതികൾ ഉണ്ടാകണം എന്നാഗ്രഹിക്കുന്ന പ്രസ്ഥാനമല്ല ആശ്രയ, അനാഥരില്ലാത്ത ഭാരതം ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുകയാണ്. കഴിഞ്ഞ 3 പതിറ്റാണ്ടായി ആശ്രയ പ്രസ്ഥാനത്തിന് താങ്ങും തണലുമായി നിന്ന് കൈത്താങ്ങ് നൽകി നിലനിർത്തുകയും അതിനെ വളർത്തി പരിപോഷിപ്പിക്കുകയും ചെയ്യുന്ന എല്ലാ മനുഷ്യസ്നേഹികളോടുള്ള നന്ദിയും കടപ്പാടും ഞാൻ അറിയിക്കുന്നു. ഇപ്പോഴേ ജോയ് അലിക്കാസ് ഫൗണ്ടേഷന് വേണ്ടി പ്രിയ ടി എ ജോർജ് സാറ് സംസാരിക്കും. എല്ലാവർക്കും നമസ്കാരം. ആശ്രയ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ അംഗങ്ങളെ, കലേബലം ജോസറ്റൻ, ബാക്കി അച്ചടി മാധ്യമ നിങ്ങൾ വന്നിട്ടുള്ള സുഹൃത്തുക്കളെ, വിഷ്വൽ മീഡിയ ആൻഡ് എല്ലാവർക്കും നിങ്ങൾക്കെല്ലാം ആശംസ അർപ്പിക്കുന്നു. ജോയ് അലിക്കാസ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ജോയ് അലിക്കാസ് ഗ്രൂപ്പിൻ്റെ ഏകദേശം 11 രാജ്യങ്ങളിലായി 160 ഷോറൂമുകളുള്ള ഒരു റീറ്റെയിൽ സ്ഥാപനത്തിൻ്റെ ഒരു ചാരിറ്റി സെക്ഷനാണ് ജോയ് അലിക്കാസ് ഫൗണ്ടേഷൻ. ഈ സി എസ് ആർ ആക്ടിവിറ്റീസൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ ഞങ്ങളുടെ ചെയർമാൻ്റെ ജോർജ് സാറിൻ്റെ പത്നി പ്രിയപ്പെട്ട ജോളി ചേച്ചി, ജോളി മാഡം വളരെ വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ ഒരു സംഭവമാണ് ഈ ചാരിറ്റി പ്രവർത്തനങ്ങൾ. പിന്നീട് അത് 2009 ഒരു ട്രസ്റ്റായി രൂപീകരിച്ച് ഓരോ വർഷവും ഒരുപാട് കാര്യങ്ങൾ ചാരിറ്റിക്ക് വേണ്ടി സമൂഹത്തിൽ, ഇപ്പോൾ ആശ്രയ പറഞ്ഞ പോലെ അഗതികളില്ലാത്ത ഭാരതം എന്ന് പറഞ്ഞ പോലെ സമൂഹത്തിൽ ഒറ്റപ്പെട്ടു കഴിയുന്നവരും പാർശ്വവൽക്കരിക്കപ്പെട്ടവരായിട്ടുള്ള ആൾക്കാരെ സഹായിക്കുന്ന ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് ഓർമ്മയിലെത്തുന്നത് 2018 കേരളം കണ്ട, ഇതുവരെ കണ്ട ഏറ്റവും വലിയൊരു പ്രളയം. അതിനോടനുബന്ധിച്ച് ഒരുപാട് വീടുകൾ നഷ്ടപ്പെട്ട പാവപ്പെട്ടവരുണ്ടായി. അതിൽ നിന്നും നമ്മൾ ഒരു അപ്ലിക്കേഷൻ വെച്ച് 6,000 ചെല്ലുവാൻ അപ്ലിക്കേഷൻ വന്നു. എങ്കിലും നമ്മുടെ ടാർഗറ്റ് 250 വീടുകളായിരുന്നു. അപ്പോൾ എല്ലാവർക്കും പണിത് കൊടുക്കാമെന്ന് പറഞ്ഞാൽ അസാധ്യമായ ഒരു കാര്യമാണെങ്കിലും ഈ 250 പേർക്കുള്ള വീടുകൾ നമ്മൾ കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിലായി, കൂടുതലും ആലപ്പുഴ ജില്ലയിലൊക്കെ ആയിട്ട് ചെയ്തു കൊടുത്തു. പിന്നെ എല്ലാ മാസവും ഇപ്പോൾ നമുക്കറിയാം ഈ കിഡ്നി രോഗികൾ വളരെയധികം ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം. അപ്പോൾ ഈ കിഡ്നി രോഗത്താൽ വലയുന്ന, ഡയാലിസിസ് വേണ്ടി വരുന്ന ഒരു 1,000 ആൾക്കാർ ഓരോ മാസവും ഞങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഡയാലിസിസ് കിറ്റ് വിതരണം, പിന്നെ മെഡിക്കൽ ഹെൽപ്പ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ
ജോയ്സാറും ജോളി മാഡം പ്രത്യേകിച്ച് ഈ സ്ഥലം വന്ന് കണ്ടതിന് ശേഷമാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. അപ്പോൾ ഇതുപോലുള്ള അങ്കമാലി അങ്ങനെ കുറേ സ്ഥലങ്ങളിൽ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. തൃശ്ശൂരുണ്ട്, തൃശ്ശൂർ പുല്ലഴി എന്ന സ്ഥലത്ത് ഇതുപോലുള്ള ചാരിറ്റബിൾ സംഭവങ്ങളുണ്ട്. പക്ഷേ ഇവിടെ ഇന്നലെ ഞാൻ വന്ന് നേരെ വന്ന് കലിയപുരത്തെ ഇവരുടെ ആശ്രമത്തിലേക്കാണ് പോയത്. അപ്പോൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ കണ്ടറിഞ്ഞു. ഇതുപോലെ തന്നെ ജോളി ചേച്ചി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഒരു കാര്യം. ഇപ്പം ഞങ്ങൾ, ഞാൻ പറഞ്ഞല്ലോ, നല്ലപോലെ ബിസിനസ്സോട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ്. അപ്പോൾ ഇനിയും ഇതുപോലുള്ള ചാരിറ്റി പ്രവർത്തനങ്ങൾ വളരെ നല്ല രീതിയിൽ ചെയ്യേണ്ടതായിട്ടുണ്ട് ഞങ്ങൾക്ക്. അതിന് നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനയും കൂടെ ഉണ്ടാവണം. ഇപ്പോൾ ഞങ്ങളുടെ ചീഫ് കോർഡിനേറ്റർ ശ്രീ പി പി ജോസ് സാറാണ്. അദ്ദേഹത്തിന് ഇന്ന് വരാൻ പറ്റാത്തൊരു സാഹചര്യം ആയതുകൊണ്ടാണ് ഞാൻ ആളെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കുന്നത്. ജോയൽകാസ് ഫൗണ്ടേഷനിലെ ഞങ്ങളുടെ ചീഫ് കോർഡിനേറ്റർ പി പി ജോസ് സാറിൻ്റെ പേരിൽ എല്ലാവർക്കും ആശംസ അർപ്പിക്കുന്നു. ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ഇത് പറയുകയാണെങ്കിൽ, ഏകദേശം ഒരു 29 വർഷമായി ഞാൻ ഈ ഗ്രൂപ്പിൻ്റെ കൂടെയുള്ള ഒരു സ്റ്റാഫാണ്. ഞാൻ 10-14 വർഷം ദുബായിലുണ്ടായിരുന്നു. ആളുടെ ഡയമണ്ട് ഡിവിഷൻ്റെ ഹെഡായിട്ടായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. 2017 ഞാൻ നാട്ടിൽ സെറ്റിൽ ആയത്. 2018 ഈ ഫൗണ്ടേഷൻ്റെ കാര്യങ്ങളും കൂടെ എന്നോട് നോക്കാൻ ജോയ് സാർ പറയുന്നത്. അപ്പോൾ ഇത്രയും വർഷത്തെ ഒരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ജോയ് സാറിൻ്റെ ഒരു രീതി, അത് കച്ചവടത്തിലായാലും മറ്റുള്ളവരെ സഹായിക്കുന്ന കാര്യത്തിലായാലും വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ആ കാര്യങ്ങൾ. വളരെ പെട്ടെന്നായിരിക്കും ആളുടെ ഡിസിഷൻസൊക്കെ വരുന്നത്. അതാണ് ഇവിടെ വന്ന് കണ്ടു പറഞ്ഞപ്പോൾ തന്നെ ഒരു ഫ്ലോറിനുള്ള ഈ ഒരു എമൗണ്ട് ആൾ ഒന്നും ആലോചിക്കാതെ അപ്പോൾ തന്നെ ആൾ ചെയ്തു. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ആശ്രയ ചാരിറ്റബിൾ സൊസൈറ്റി പോലുള്ള ഒരുപാട് പ്രവർത്തകർ ഉണ്ട് നമുക്ക്. പലപ്പോഴും നമ്മൾക്ക് നമ്മളുടെ സ്വന്തം അപ്പനെയും അമ്മേനെയും വരെ നോക്കാൻ സാധിക്കാത്ത അല്ലെങ്കിൽ സമയമില്ലാത്ത ഒരു കാലഘട്ടത്തിൽ ആതുരരും പാർശ്വവൽക്കപ്പെട്ടവരും ഒരു നിരക്കും പുറത്തേക്ക് ഒരു കാര്യത്തിനും ചെയ്യാൻ പോകാൻ പറ്റാത്തതിനെ സംരക്ഷിക്കുന്ന ഇതുപോലുള്ള സംഘടനകൾ, അത് നമ്മുടെ നാടിന് വലിയ ഒരു സംഭാവനയാണ് നൽകുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ ആശയപരമായി എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ ഞാൻ അധികം ഇങ്ങനെ പ്രസംഗിച്ച് പരിചയമുള്ള ഒരാളെന്നല്ല, ഇത്രയും ആൾ ഇവിടെ ഉള്ള സ്ഥിതിക്ക് ഒരു കാര്യം ഞാനൊന്ന് എൻ്റെ ഒരു പേഴ്സണൽ കാര്യമൊന്ന് പറയുകയാണ്. നിങ്ങളെല്ലാവരും സംഗീത സംവിധായകൻ ജോൺസൺ മാഷ് എന്ന് മിക്കവാറും കേട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഞാൻ ആളുടെ ഇളയ സഹോദരനാണ്. അപ്പോൾ വലിയേട്ടനും മക്കളും ഞങ്ങളെ വിട്ടുപോയി, ചേച്ചി തനിച്ചാണുള്ളത്. അപ്പോൾ ഞാൻ ഈ മീറ്റിംഗ് ഇങ്ങനെ ചൂട് പിടിച്ചിരിക്കുന്ന ഈ മീറ്റിങ്ങിനെ ഒന്ന് തണുപ്പിക്കാൻ വേണ്ടി വലിയേട്ടൻ്റെ ഒരു 4 പാട്ടൊന്ന് പാടാം. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഈ സീരിയസ്നെസ് എന്ന് കുറഞ്ഞൊന്ന് ലഘൂകരിച്ച് കിട്ടും. ഓക്കെ, വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഒരുപാട് പാട്ട്, ഒരു 10-800 പാട്ടുകൾ വലിയേട്ടൻ ചെയ്തിട്ടുണ്ട്. അതിൽ എനിക്കിഷ്ടപ്പെട്ടൊരു പാട്ട് ഞാനൊന്ന് 4 മൂളാം, എന്നിട്ട് എൻ്റെ പ്രസംഗം ഞാൻ അവസാനിപ്പിക്കാം. നിങ്ങളുടെ കൂടുതൽ സമയം എടുക്കുന്നില്ല. ഓക്കെ, അനുരാഗിണി ഇതാ എൻ കരളിൽ അനുരാഗിണി ഇതായൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ ഒരു രാഗമാലയായി ഇതു നിന്റെ ജീവനിൽ അണിയൂ അണിയൂ അഭിലാഷ പൂർണിമേ അനുരാഗിണി ഇതായൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ. സോ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. താങ്ക് യു. അങ്ങനെ ജോൺസൺ സാറിൻ്റെ വരികൾ അദ്ദേഹത്തിൻ്റെ സഹോദരൻ പ്രിയ ജോർജ് സാറിലൂടെ നമുക്ക് കേൾക്കാൻ സാധിച്ചു. അങ്ങേറ്റ സന്തോഷം. ജോർജ് സാറിന് പ്രത്യേകം നന്ദി പറയുന്നു. ബഹുമാനപ്പെട്ട കലയൂരം ജോസ്, ജോർക്കാസ് ഫൗണ്ടേഷൻ്റെ അസിസ്റ്റൻ്റ് കോർഡിനേറ്റർ ജോർജ് സാർ, മറ്റ് വിശിഷ്ട അതിഥികളും മീഡിയ പ്രതിനിധികൾക്കും,
ഇന്നിവിടെ ഈ ഒരു ഫംഗ്ഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ കലയിപുരം ആശ്രയ സങ്കേതത്തിൻ്റെ ഒരു ഫ്ലോറിൻ്റെ ബിൽഡിങ്ങിൻ്റെ വർക്കിന് വേണ്ടിയിട്ടുള്ള ഒരു ഫണ്ട് നൽകുവാനുള്ള രീതിയിലായിരുന്നു. അവിടുത്തെ ആശ്രിതരായ ആൾക്കാർക്ക് മറ്റു സമൂഹത്തിലുള്ള ആൾക്കാരുടെ സഹായം കൂടെ ചേർന്ന് വേണം എന്നുള്ള ഒരു വലിയൊരു കാര്യം ഇതിനോട് കാണാനുണ്ട്. ഇപ്പോൾ നമ്മളൊരു ഫ്ലോറ് നൽകി മറ്റുള്ള സോഷ്യൽ ആയിട്ട് നിൽക്കുന്ന ആൾക്കാരുടെ ഫണ്ടുകൾ ഉണ്ടെങ്കിൽ മാത്രമാണ് പൂർണ്ണ രൂപത്തിലേക്ക് കലയപുരത്ത് സജ്ജമാവുകയുള്ളൂ. അത് ഇന്ന് CSR പ്രോഗ്രാം പോലുള്ള ഫംഗ്ഷനുകൾ നടത്തുന്ന പല ഇൻസ്റ്റിറ്റ്യൂഷൻസും അതിലേക്ക് മുതൽക്ക് കൂട്ടുവാൻ തയ്യാറാവുകയായിരിക്കും. ഇതിനുള്ളിൽ കാണാൻ കരുതുന്നത് അദ്ദേഹത്തിൻ്റെ കലയപുരം ജോസും അദ്ദേഹത്തിൻ്റെ ഫാമിലിയും. ഞാൻ വളരെ പേഴ്സണലായിട്ട് അവിടെ പോവുകയും വിസിറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരാളാണ്. എൻ്റെ വീടും അതിനടുത്ത് തന്നെയാണ്. അപ്പോൾ അവിടുത്തെ പ്രവർത്തനങ്ങളും അവിടുത്തെ എല്ലാ ഡേ ടു ഡേ ഉള്ള കാര്യങ്ങളും ഞാൻ കാണുകയുണ്ടായി. അവിടുത്തെ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്കറിയാം. ഇന്ന് ഈ സ്വരൂപിച്ചിരിക്കുന്ന ഈ ഒരു ഫണ്ടുമായി ബന്ധപ്പെട്ട് നല്ല രീതിയിൽ ആശ്രയ സങ്കേതം പ്രവർത്തിച്ചു പോട്ടെ എന്നുള്ള ആശംസകൾ മാത്രമാണ് നൽകാനുള്ളത്. മറ്റ് സമൂഹത്തിൽ നിന്നുള്ള എല്ലാ സഹായങ്ങളും അദ്ദേഹത്തിൻ്റെ സങ്കേതം നല്ല രീതിയിൽ നടത്തുവാനും ഉള്ള ആശംസകൾ നേർന്നുകൊണ്ട് നടക്കുന്നു. ഏവർക്കും നമസ്കാരം. ജോയ് അയൽക്കാസിൻ്റെ ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ആശ്രയിൽ നിർമ്മിക്കുന്ന ഈ ബഹുനില കെട്ടിടത്തിൻ്റെ തുടക്കം എന്ന നിലയിൽ കൈമാറുന്ന ഈ തുക സമൂഹത്തിലെ ഏറ്റവും അർഹതപ്പെട്ട ഒരു സ്ഥാപനത്തിൻ്റെ കൈകളിലേക്കാണ് എത്തിച്ചേരുന്നതെന്ന് ഞാൻ തിരിച്ചറിയുക. നമ്മളെല്ലാവരും ഈ സ്ഥാപനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ സമൂഹത്തിൻ്റെ രക്ഷയ്ക്കായി ആശ്രയിക്കാവുന്ന ഒരു സ്ഥാപന നിലയിൽ മാതൃകാപരമായി ഇതിനെ വളർത്തിയെടുക്കുവാൻ നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ജോസാറിനും കുടുംബത്തിനും നന്മയുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു.